ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പൊ മീഡിയ വൺ ചാനൽ നിരോധിച്ചതിനെതിരെ ഒരുപാട് ആളുകള് സംസാരിക്കുന്നുണ്ട്. മതേതര മലയാളക്കരയ്ക്ക് നല്ല ഒരു മാധ്യമം നഷ്ടമായി എന്നുള്ള രൂപത്തിൽ കുറെ പോസ്റ്റുകൾ കണ്ടു. ഞങ്ങൾ ഇതിനെ ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒക്കെ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇത് പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും എന്ന് പറയുന്ന കുറേയധികം പുരോഗമന നവോത്ഥാന ആളുകളെയും കണ്ടു. അപ്പോ ശരിക്ക് മീഡിയ വണ്ണിനെ കുറിച്ചും മാധ്യമത്തെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നത്തില് താലിബാനികളെ ഭയന്ന്, കാരണം 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ താലിബാനികളായിരുന്നു അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത്. ഇവർ ഇനിയും ഇവിടെ ഭരിക്കാൻ വരുന്നു എന്ന് കണ്ട് ഭയന്ന് സ്വന്തം ജനത തന്നെ, വരുന്നവരും മുസ്ലിങ്ങളാണ്, അവിടെ ഉള്ളവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും 5 നേരം നമസ്കരിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, പരലോകവും സ്വർഗവും നരകവും കബറും ഒക്കെ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഒന്ന് കാണണം, അള്ളാഹുവിന്റെ പരിപൂർണമായ ജന്നത്തുൽ ഫിർദൗസ് സ്വർഗത്തിൽ എത്തിച്ചേരണം, പ്രവാചകന്റെ ഹൗദൽ കൗസറിൽ നിന്ന് ഒരല്പം വെള്ളം ഒന്ന് വാങ്ങി കുടിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും. അങ്ങനെയുള്ള മുസ്ലിങ്ങള് താലിബാനികൾ അവിടെ വന്ന് പെൺകുഞ്ഞുങ്ങളെ അടക്കം പീഡിപ്പിക്കുന്നതും പിടിച്ചെടുക്കുന്നതും ഒക്കെ കണ്ടു. വിമുക്ത ഭടന്മാരുടെ ഭാര്യമാരുടെ ലിസ്റ്റ് എടുക്കുന്നത് കണ്ടു. കൊല്ലപ്പെട്ട ഭടന്മാരുടെ വിധവകളായ ഭാര്യമാരുടെ ലിസ്റ്റ് എടുക്കുന്നത് കണ്ടു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ചിച്ചീന്തുന്ന കാപാലികരായ കാമഭ്രാന്തന്മാരെ കണ്ടു. അവർ ഭയം ഓടുകയായിരുന്നു. നമ്മൾ നിറകണ്ണുകളോടെ ആ കാഴ്ച കണ്ടു. ജാതിയും മതവും വർഗവും വർണ്ണവും സംഘടനയും ഒക്കെ മറന്ന് നമ്മൾ അവരിൽ കണ്ടത് നമ്മളെ തന്നെയായിരുന്നു. ഞാൻ എന്റെ വികാരമാണ് പറയുന്നത്. സ്വന്തം കുഞ്ഞിനെ എടുത്ത് അപ്പുറത്ത് വേലിക്കപ്പുറത്ത് നിൽക്കുന്ന ഭടന്മാരുടെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അത് ശത്രു രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. കുഞ്ഞിനെ എറിഞ്ഞു കൊടുത്തിട്ട് എന്റെ കുഞ്ഞ് ലോകത്തിന്റെ ഏതെങ്കിലും മണ്ണിൽ സ്വതന്ത്രമായി ജീവിക്കുന്നു എന്ന് മാത്രം എനിക്കൊന്ന് ആശ്വസിച്ചാ മതി എന്ന് പറഞ്ഞ് മരിച്ചു വീഴുന്ന അമ്മമാരെ നമ്മൾ കണ്ടു. ഏത് സാഹചര്യത്തിലായിരിക്കും അങ്ങനെ ഒരമ്മ തീരുമാനമെടുക്കേണ്ടി വരുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് ആ താലിബാൻ വിസ്മയമാണ് എന്നെഴുതിയ പത്രം ഏതായിരുന്നു? താലിബാനികള് അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചു കൂട്ടിയ വിഷയങ്ങളൊക്കെ അപ്പോൾ വാർത്ത ചെയ്ത് രസകരമായി അതിൽ ആസ്വദിച്ചിരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പോലും വിസ്മയമാക്കി തീർത്ത പാർട്ടി ആരായിരുന്നു? ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിദ്വേഷം മാത്രം, വർഗീയത മാത്രം, ശത്രുതയും ഭീകര അന്തരീക്ഷവും മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഈ വിഭാഗം തുടങ്ങിയ ഈ ചാനലിലൂടെ ഇത്രയും കാലവും ഇവർ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ചിൽ പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതാണ്. പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഇന്ത്യയിലെ മതേതരത്വം അനുഭവിച്ചു വളരുന്ന നന്ദികെട്ട നാറികളെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ജയ് എന്നെഴുതിയ ബലൂണുകൾ കോഴിക്കോട് ബീച്ചിലായിരുന്നു പറന്ന് നടന്നത്. 1 മാസം തികഞ്ഞിട്ടില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? ഒരു മെർലിൻ എന്നോ മറ്റോ പറയുന്ന ഒരു പെൺകുട്ടി, ഇസ്ലാം മതം സ്വീകരിച്ച പെൺകുട്ടിയാണ്, ഞാൻ കൺവേർട്ട് ചെയ്ത പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വരിക. അവള് ഒരു റൂമിൽ കയറിയപ്പോഴേക്ക് അള്ളാഹു ഒരു ഖുർആൻ എന്നെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കടിച്ചാ പൊട്ടാത്ത കള്ളവും പറഞ്ഞുകൊണ്ടാണ് വരിക. അപ്പോ അവൾക്ക് ഒരു ഉസ്മാൻ ലിപിയിലുള്ള ഒരു ഖുർആൻ കിട്ടണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഒടുവിൽ ഒരു ഖുർആൻ അവിടെ കൊണ്ടുവച്ചു. അവിടെ മുമ്പ് മുസ്ലിങ്ങൾ ആരും താമസിച്ചിട്ടില്ല, ഒരാളും വെച്ചിട്ടില്ല, വച്ച ഒരാളെയും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പോ നിൽക്കുന്നുണ്ടായിരുന്ന കള്ളവും പറഞ്ഞുകൊണ്ടാണ് പെണ്ണ് വന്നത്. തന്നെ സാരമില്ല, ഒരു മുസ്ലിം ആയാൽ അങ്ങനെയെങ്കിലും ഒക്കെ പറയാനൊന്ന് പഠിച്ചിരിക്കണം എന്ന് ആ കുട്ടിയും മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ആ കുട്ടി വന്നിട്ട് ചോദിച്ചത്, ഞാൻ താലിബാന്റെ ഫാൻസ് ആണ്, എന്തേ കാര്യം കുടി കൈസുർക്ക്. ഞാൻ താലിബാന് ജയ് വിളിക്കുന്ന ആള് തന്നെയാണ് പബ്ലിക്കിൽ. ഇപ്പോഴിതാ നമ്മുടെ ശ്രീജിത്ത് പന്തളം എന്നാള് മാധ്യമപത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിനെ ആയിരിക്കുമല്ലോ കിട്ടുക, വിളിച്ചു ചോദിക്കുകയാണ്. ഒരു 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 പിക്ചർ കണ്ടു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തില്, അതായത് 2020 ക്രിക്കറ്റില് ഭാരത ടീം പാകിസ്ഥാനോട് പരാജയപ്പെട്ടു. ആ സമയത്ത് മാധ്യമം പത്രത്തിന്റെ ഓൺലൈൻ പേജിൽ നിന്ന് ഒരു പോസ്റ്റ് എടുത്തു ശ്രീജിത്ത് പന്തളം. ആ ഓൺലൈൻ പേജിൽ വന്ന പോസ്റ്റാണ്. അപ്പോ ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീജിത്ത് പന്തളം
ഇദ്ദേഹത്തോട് സംസാരിക്കുകയാണ്, അവരുടെ എഡിറ്റോറിയൽ ബോർഡിനോട് സംസാരിക്കുകയാണ്. ചിത്രം ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് ചരിത്രം വഴിമാറി ലോകകപ്പിൽ ആദ്യമായി ഇന്ത്യയെ വീഴ്ത്തി പാകിസ്ഥാൻ. അതിൻ്റെ അകത്ത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സന്തോഷമുണ്ട് എന്ന് ഏതൊരാൾക്കും മനസ്സിലാകും. ലോകകപ്പിൽ ആദ്യമായി ഇന്ത്യയെ വീഴ്ത്തി പാകിസ്ഥാൻ, നമ്മുടെ കേരളക്കരയിൽ പോട്ടെ ഇന്ത്യയിൽ ഈ മതതീവ്രവാദികളുടെ മാധ്യമമല്ലാതെ മറ്റൊരു മാധ്യമവും അങ്ങനെ ഒരു വാർത്ത എഴുതില്ല. കാരണം നമ്മുടെ രാജ്യമാണ് വീണത്. അതും ഒരു ആഘോഷിക്കുന്ന ഒരു രീതി, വരികൾക്കിടയിലുള്ള അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. കേൾക്കാം. മാധ്യമത്തിന്റെ ഓൺലൈൻ ഡെസ്ക്കല്ലേ? ഞാനേ വിളിക്കുന്നതേ പത്തനംതിട്ടയിലായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു ഷെയർ ചെയ്ത് സാധനം കണ്ടത്, അത് നമ്മുടെ ഇന്നലത്തെ ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ, അത് ഉള്ളതാണോന്ന് അറിയാനായിരുന്നേ. പോസ്റ്റർ എന്തായിരുന്നു? അതായത് ചരിത്രം വഴിമാറി, ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാന് വിജയം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് അവരുടെ കളിക്കാർ നിൽക്കുന്നത് ഒരു ആഘോഷ രീതിയിലുള്ള ഒരു പോസ്റ്റ് കണ്ട്. അപ്പൊ അത് നിങ്ങള് പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടതാണോ അതോ ഇന്ത്യ തോറ്റതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചതാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയതുകൊണ്ട്? എനിക്കത് തോന്നി. അങ്ങനെ എങ്ങനെ തോന്നി? ഈ നിങ്ങൾക്ക് ഒരു ആഹ്ലാദം വല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ആഹ്ലാദം തോന്നിയ പോലെ തോന്നി. അങ്ങനെയൊന്നും വിചാരിച്ചിട്ടതല്ല. അങ്ങനെ കളി റിപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തെ ഇങ്ങനല്ല ഇടുന്നത്. സാധാരണ മറ്റുള്ള പത്രക്കാരെല്ലാം ഇട്ടിട്ടുണ്ട്, ബാക്കി എല്ലാ ചാനലുകാരും. ഹലോ, ഇതേ ചരിത്രം വൈമാറി എന്നല്ലോ പ്രശ്നം. ചരിത്രം വൈമാറി എന്ന് പറഞ്ഞാലേ ഇന്ത്യ ലോകകപ്പിൽ ആദ്യമായിട്ട് തോൽക്കുന്നത്, 12 കളികളിൽ ആദ്യമായിട്ട്. ഇനി ഐ സി സിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കി, അപ്പൊ അതിൽ കാണുമെന്ത്? ഐ സി സി നമ്മുടെ രാജ്യത്തിലല്ലോ, ഐ സി സിക്ക് ഓൾ വേൾഡിലുള്ള ടീമുകളെയും കൺട്രോൾ ചെയ്യുന്ന ടീമല്ലേ. മറ്റേ എന്ത്, നിങ്ങളെ ഇന്ത്യ ഇപ്പൊ തോറ്റു, നിങ്ങൾ ഇതിനൊരു എഡിങ് ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കൊടുക്കേണ്ടതെന്നൊരു കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ കൊടുത്താലും നിങ്ങൾ എങ്ങനെയാ പറയാ, ഇന്ത്യ തോറ്റു എന്ന് കൊടുക്കും. ഇന്ത്യ ആദ്യമായിട്ട് പരാജയപ്പെട്ടു, പാകിസ്ഥാനുമായിട്ട് പരാജയപ്പെട്ടു എന്നുള്ള വാർത്ത തന്നെ മറ്റുള്ള എല്ലാം, ഇപ്പൊ ഏഷ്യാനെറ്റായാലും മനോരമയായാലും മാതൃഭൂമി ആയാലും മറ്റ് കൈരളി ആയാലും ഇവരൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവരൊക്കെ ഇട്ടതിനകത്ത് ഈ ഒരു ആഹ്ലാദം തോന്നിപ്പിക്കുന്ന രീതിയിൽ ചരിത്രം വഴിമാറി ഇവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുത്തോണ്ടുള്ള പോസ്റ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ മുൻവിധിന്റെ പ്രശ്നമാണ്, മറ്റുള്ളവരെ കൊടുത്തു. ഇന്നലെ പിന്നെ മനോരമ ന്യൂസ് ഹെഡിങ് എന്താണ്? പിന്നെ ഇന്ത്യക്ക് പാളി എന്നൊക്കെയാണ് കൊടുത്തത്. അപ്പൊ ഇന്ത്യനെ അപമാനിച്ചു പാളി എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇന്ത്യയുടെ ഇന്നലത്തെ ഗെയിം പ്ലാൻ പാളി എന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വളരെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. കാരണം ഇന്ത്യയിൽ ഇന്നലെ ടീം സെലക്ഷൻ ചെയ്ത മാധ്യമങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോൾ പ്രശ്നമല്ല, നമ്മൾ പാളി എന്ന് കൊടുത്താലും. ആ വാർത്തയുടെ തുടക്കം തന്നെ എന്താണ്? അല്ല, നമുക്ക് വാർത്തയുടെ തുടക്കം ലോകവേദികളിൽ ഇന്ത്യക്ക് മുന്നിൽ അപമാനിതരായി മടങ്ങിയിരുന്ന പാകിസ്ഥാന് ആദ്യമായി വിജയദിനം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് ആഹ്ലാദപ്പെടാനാവാ പറഞ്ഞല്ലോ, ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കോ. അത് ഫേസ്ബുക്കിൽ വാർത്ത ഉണ്ടാവല്ലോ. ചരിത്രം വഴിമാറി എന്ന ടൈറ്റിൽ കൊടുത്ത ഇവര് മൂന്ന് പേര് എന്ന പടവും അതിന് താഴെ ഇന്ത്യയെ വീഴ്ത്തി പാകിസ്ഥാൻ എന്നുള്ള രണ്ടാമത്തെ വരിയിലും കിടക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഒരു ചാനലുകളിലും മറ്റുള്ള ഓൺലൈൻ മീഡിയകളിലും മറ്റ് പത്രങ്ങളുടെ ഓൺലൈൻ പേജുകളിലുമൊന്നും ഈ ടൈപ്പിൽ ഒരു സന്തോഷം നൽകുന്ന രീതിയിൽ, അതായത് പാകിസ്ഥാൻ ജയിച്ചതിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റ് അല്ല കണ്ടത്. നിങ്ങൾ എന്താണ് പറഞ്ഞിരുന്നത്? നമ്മളെല്ലാവരും ഇവിടെ കളി കാണുന്നു, നമ്മളെല്ലാവരും നിങ്ങൾ എന്തിനാ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെന്തെങ്കിലും വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലാതെ ഉന്നയിക്കുന്നത് ഒരു മാധ്യമ സ്ഥലത്ത് വിളിച്ചിട്ട് ഞങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അധികാരം? ഞാൻ ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടും ഞാൻ എന്റെ രാജ്യത്തെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നതും എന്റെ രാജ്യത്തിന്റെ ശത്രു രാജ്യമാണ് പാകിസ്ഥാൻ, അല്ലാതെ സഹോദര രാജ്യമല്ല പാകിസ്ഥാൻ. ഞങ്ങളും ഇന്ത്യക്കാരൻ തന്നെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വഴിക്ക് നീക്കുള്ളൂ. നമ്മൾ നമ്മുടെ വിശദീകരണം എന്ത് നിയമനടപടി സ്വീകരിക്കാം, നമ്മൾ നമ്മുടെ പ്രതിഷേധത്തെ അറിയിക്കാം, അത്രേ ഉള്ളൂ. പ്രതിഷേധത്തിന് നമ്മളെ വിശദീകരണം തന്നല്ലോ, എല്ലാ വീഡിയോകളും കൊടുത്ത പോലെ തന്നെ ഞങ്ങൾ കൊടുക്കുമ്പോൾ മുൻവിധിയുള്ള നിങ്ങൾ കൊടുത്തേക്കുന്ന പോസ്റ്റ് പോലത്തെ ഒരു പോസ്റ്റ് ഒരു ഒറ്റ ഒരു മാധ്യമ സ്ഥാപനം കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തോന്നിയതുകൊണ്ട്? എനിക്കത് തോന്നി. അങ്ങനെ എങ്ങനെ തോന്നി? ഈ നിങ്ങൾക്ക് ഒരു ആഹ്ലാദം വല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ആഹ്ലാദം തോന്നിയ പോലെ തോന്നി. ശരിക്കും അവരിരുന്നു പോയി. ഇന്ത്യക്കാരനാണ്, നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി ശത്രു രാജ്യമാണ്, കളിച്ചു തോറ്റു, അതിലും ഒരു സന്തോഷം. ഇത് തന്നെയായിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാൻ വിഷയത്തിലും നമ്മുടെ കേരളത്തിൽ കാണിച്ചത്.
കാരണം താലിബാൻ വിസ്മയമാണ്, താലിബാൻ അധികാരം ഏറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരുന്നു പത്രമാധ്യമങ്ങൾ കണ്ടത്? എന്നിട്ട് ഇപ്പൊ എന്തായി? ഭരണം രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ഗതിയില്ല, കിഡ്നി മുറിച്ച് വിൽക്കുക ഭക്ഷണത്തിന് വേണ്ടി. 6 വയസ്സുള്ള കുഞ്ഞിനെ 60-കാരന് വിൽക്കുവാണ് ഭക്ഷണത്തിന് വേണ്ടി. മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല, അടക്കി ഭരിച്ചേ ശീലമുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എന്ത് നല്ല സ്വാതന്ത്ര്യമാണ് അഫ്ഗാനിസ്ഥാനിലല്ലേ. അതുപോലത്തെ ഒരു അഫ്ഗാനിസ്ഥാൻ ആക്കാനാണ് ഇന്ത്യയെയും ബാലുശ്ശേരിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അടിത്തറ പാകി കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം മാധ്യമങ്ങളുമായിരുന്നു. എന്ത് തന്നെ ആയിരുന്നാലും ചിലരെങ്കിലും ഇവരുടെ ഈ കാപട്യം തിരിച്ചറിയുന്നുണ്ട്. നന്ദി.